ഡിയേഴ്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയാണ്. ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു വെല്ലുള്ളിൻ്റെ ചെറിയ ഭാഗം ഒന്ന് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് ആ ബീട്രൂട്ടിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഇടാം. ഇനി ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് മാറ്റി വെക്കുക. ഇനി അടുത്ത മെയിൻ ഘടകമാണ് താളിപ്പ്. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടും കൂടെ ഇട്ട് പിന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ടും നന്നായി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് സവാളയാണ്. സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വണക്കി കൊടുക്കുക. ഇനി ആ സവാള ഒന്ന് ബ്രൗണിഷ് കളർ ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീട്രൂട്ടും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കിയിട്ടിരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി റെഡി.